ഒരു തടാകത്തിൽ ഒരു മുതലയും അവന്റെ ഭാര്യയും താമസിച്ചിരുന്നു. മുതലയുടെ പേര് കിട്ടു. ആ തടാകത്തിന്റെ കരയിൽ ഒരു അത്തിമരം ഉണ്ടായിരുന്നു. ആ അത്തിമരം നിറയെ അത്തിപ്പഴങ്ങളും. ആ അത്തിമരത്തിൽ കിച്ചു എന്നൊരു കുരങ്ങനും ഉണ്ടായിരുന്നു. ഈ കുരങ്ങനും മുതലയും നല്ല സുഹൃത്തുക്കളായിരുന്നു. എന്നു മുതല ഈ കുരങ്ങനെ കാണാൻ തടാകത്തിന്റെ കരയിലെത്തു. അപ്പോൾ കുരങ്ങൻ മുതലയ്ക്ക് അത്തിപ്പഴങ്ങൾ പറിച്ചു കൊടുക്കുമായിരുന്നു. ഈ അത്തിപ്പഴങ്ങൾ മുതല അവന്റെ ഭാര്യയ്ക്കും കൊണ്ടു കൊടുക്കും. ഒരു ദിവസം ഇങ്ങനെ അത്തിപ്പഴങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കെ മുതലയുടെ ഭാര്യ പറഞ്ഞു, എന്നും ഈ അത്തിപ്പഴങ്ങൾ തിന്നുന്ന ഈ കുരങ്ങന്റെ ഹൃദയത്തിന് എന്തു മധുരമായിരിക്കും. എനിക്ക് അവന്റെ ഹൃദയം വേണം. ഇത് കേട്ട് മുതല അമ്പരന്നു പോയി. നീ എന്തായി പറയുന്നേ? എന്റെ ചങ്ങാതിയുടെ ഹൃദയം നിനക്ക് വേണമെന്നോ? അവൻ എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. എനിക്ക് അവനെ കൊല്ലാനാവില്ല. ഞാൻ അവനെ വഞ്ചിക്കില്ല. ഇത് കേട്ട് ഭാര്യ ചോദിച്ചു, എന്നെയാണോ അവനെയാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? എനിക്ക് അവന്റെ ഹൃദയം കിട്ടിയേ പറ്റൂ. അതെനിക്ക് കിട്ടുക തന്നെ വേണം. ഇത് കേട്ട് മുതല വിഷമത്തിലായി. എങ്കിലും ഭാര്യയെ പിണക്കാൻ അവൻ ഒരുക്കമായിരുന്നില്ല. അവൻ കുരങ്ങന്റെ ഹൃദയം കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവൻ തടാകത്തിന്റെ കരയിലേക്ക് എത്തി. അവൻ കുരങ്ങനോട് ഇങ്ങനെ പറഞ്ഞു, ചങ്ങാതി, നാളെ നിനക്കായിട്ട് എൻ്റെ വീട്ടിൽ ഒരു വിരുന്നൊരുക്കുന്നുണ്ട് എൻ്റെ ഭാര്യ. നിന്നെ ക്ഷണിച്ചുകൊണ്ട് വരാനാണ് അവൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നാളെ എൻ്റെ വീട്ടിലേക്കൊന്ന് പോയാലോ? കുരങ്ങന് സന്തോഷമായി. ഓ, സദ്യയോ? വിരുന്നോ? ഞാൻ റെഡി, ഞാൻ എപ്പോഴേ റെഡി. അങ്ങനെ അടുത്ത ദിവസം വന്നെത്തി. മുതല തടാകത്തിന്റെ കരയിലെത്തി. കുരങ്ങൻ നേരത്തെ തന്നെ റെഡിയായി തടാകത്തിന്റെ കരയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ വേഗം മുതലയുടെ പുറത്ത് ചാടി കയറി. മുതലയുടെ വീട്ടിലേക്ക് അവർ യാത്രയായി. തടാകത്തിന് നടുക്കെത്തിയപ്പോൾ മുതല പറഞ്ഞു, ചങ്ങാതി, ഞാൻ നിന്നോടൊരു സങ്കടകരമായ ഒരു കാര്യം പറയാൻ പോവുകയാണ്. ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് വിരുന്നിനൊന്നല്ല, എന്റെ ഭാര്യയ്ക്ക് നിന്റെ ഹൃദയം തിന്നാനൊരാഗ്രഹം. അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. കുരങ്ങൻ പേടിച്ചുപോയി. എന്തായി കേക്കണേ? എൻ്റെ ഹൃദയം മുതലേം ഭാര്യയും കൂടി തിന്നാൻ പോവാണ്. കുരങ്ങന് വിഷമമായി. അവൻ ആലോചിച്ചു, ഈ ചതിയന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു വഴി? അപ്പോൾ അവനൊരു സൂത്രം തോന്നി. അവൻ മുതലയോട് പറഞ്ഞു, ചങ്ങാതി, നിനക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ എന്നോടത് നേരത്തെ പറയേണ്ടിയിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ഹൃദയം അത്തിമരത്തിൽ വെച്ച് പോന്നേക്കാണ്. അപ്പൊ മുതല, അയ്യോ, ഞാന് അത് എനിക്കതറിയില്ലായിരുന്നു. സാരമില്ല, നമുക്ക് പോയി എടുത്തിട്ട് വരാം, മുതല പറഞ്ഞു. കുരങ്ങനും വന്നു, ശരി ശരി, ഞാന് വേഗം പോയി അതെടുത്ത് നിന്റെ കൂടെ വരാം. നിന്റെ ഭാര്യയുടെ ഒരു ആഗ്രഹമാണല്ലേ, അതങ്ങ് നമുക്ക് സാധിച്ചു കൊടുത്തേക്കാം. മുതല തിരിച്ചു വീണ്ടും തടാകത്തിന്റെ കരയിലേക്ക് പോയി. അത്തിമരത്തിന്റെ അടുത്തേക്ക് പോയി. തടാകത്തിന്റെ കര എത്താറായപ്പോ കുരങ്ങനൊരു ചാട്ടം വെച്ചു കൊടുത്തു. അവൻ ഓടി അത്തിമരത്തിന്റെ മുകളിൽ കയറി. എന്നിട്ട് പറഞ്ഞു, എടച്ചതിയ, നിന്നെ ഞാൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായാലേ കണക്കാക്കിയിരുന്നത്. എന്നോട് ഈ ചതി ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി? എന്റെ ഹൃദയം എന്റെ കൈ തന്നെ ഉണ്ട്. ഞാനത് അത്തിമരത്തിലൊന്നും വെച്ചല്ല പോന്നെ. ആരെങ്കിലും ഹൃദയം എടുത്ത് പുറത്തു വയ്ക്കാൻ പറ്റുമോ? പിന്നെ അവർക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കുമോ? നീ മണ്ടനായതുകൊണ്ട് അത് വിശ്വസിച്ചു. എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു. ഇനി നീ ആയിട്ട് ഒരു കൂട്ടുമില്ല. നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിച്ചു. വേഗം സ്ഥലം വിട്ടോ. ചങ്ങാതിയെ ചതിക്കാൻ നോക്കിയ മുതലയ്ക്ക് തൻ്റെ അമളി മനസ്സിലായി. അവൻ വിഷമത്തോടെ വീട്ടിലേക്ക് മടങ്ങി.